അഥർവാ തമിഴ് സിനി ഇൻഡസ്ട്രിയിൽ ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് തന്റേതായ ഒരു സ്ഥാനം കണ്ടെത്തിയിട്ടുള്ള ഒരു നടനാണ് അഥർവാ മുരളി. അന്തരിച്ച പ്രശസ്ത നടൻ മുരളിയുടെ മകനായ അഥർവ 1989 May 7 ചെന്നൈയിലാണ് ജനിച്ചത്. 2009 പുറത്തിറങ്ങിയ ബാനാ കാത്താടി എന്ന ചിത്രത്തിലൂടെ സിനി ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്തു വെച്ച അഥർവാ മുരളി അഭിനയിച്ച എല്ലാ ചിത്രങ്ങളുടെ ലിസ്റ്റും ആ ചിത്രങ്ങളൊക്കെ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതും പിന്നെ ആ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് അനാലിസിസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. നിങ്ങളൊരു അഥർവാ മുരളിയുടെ ഫാൻ ആണെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ചെയ്യുക. രണ്ടായിരത്തി 2010 അഥർവാ മുരളി അഭിനയിച്ച ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രത്തിന്റെ പേര് ബാനാ കാത്താടി. റൊമാന്റിക് വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് ബദ്രി വെങ്കടേഷ് ആയിരുന്നു. അഥർവാ മുരളി, സമന്ത അക്കിനേനി എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. അഥർവയുടെ അച്ഛൻ മുരളി ഈ ചിത്രത്തിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചിത്രമാണ് മുരളിയുടെ അവസാന ചിത്രം. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 5.5/10. 2011 അഥർവ അഭിനയ ചിത്രത്തിന്റെ പേര് ഖോ. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് KV ആനന്ദ് ആയിരുന്നു. ജീവ, അജ്മൽ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. അഥർവ ഈ ചിത്രത്തിൽ ഒരു സോങ് അപ്പിയറൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 7.8/10. 2012 അഥർവ അഭിനയ ചിത്രത്തിന്റെ പേര് മുപ്പോഴും ഉൻ കർപ്പണൈകൾ. റൊമാന്റിക് ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് എൽറെഡ് കുമാർ ആയിരുന്നു. അഥർവ, അമല പോൾ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലെ ആവറേജ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 4.9/10. 2013 അഥർവ അഭിനയ ചിത്രത്തിന്റെ പേര് പരദേശി. ഈ ചിത്രം എരിയും പനിക്കാട് എന്ന നോവലിനെയും 1969 വന്ന ഇംഗ്ലീഷ് നോവൽ റെട്ടീനെയും ബേസ് ചെയ്തു വന്ന ചിത്രമായിരുന്നു. പീരിയോഡിക് ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് ബാലയായിരുന്നു. അഥർവ, വേദിക, ദൻഷിക എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം തെലുങ്കിലും പരദേശി എന്ന പേരിൽ തന്നെ ഡബ് ചെയ്തിരുന്നു. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 8/10. 2014 അഥർവ അഭിനയ ചിത്രത്തിന്റെ പേര് ഇരുമ്പു കുതിരൈ. ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് യുവരാജ് ബോസ് ആയിരുന്നു. അഥർവ, പ്രിയ ആനന്ദ്, റായലക്ഷ്മി എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 4.3/10. 2015 അഥർവയ്ക്ക് 2 ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് ചണ്ഡി വീരൻ. റൊമാന്റിക് ആക്ഷൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് എ സർഗുണമായിരുന്നു. അഥർവ, ആനന്ദി എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 4.9/10. അടുത്ത ചിത്രത്തിന്റെ പേര് ഈട്ടി. സ്പോർട്സ് ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് റിവിയറസ് ആയിരുന്നു. അഥർവ, ശ്രീദിവ്യ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 6.3/10. 2016 അഥർവ അഭിനയ ചിത്രത്തിന്റെ പേര് കനിതൻ. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് TN സന്തോഷ് ആയിരുന്നു. അഥർവ, കാറ്ററിൻ ട്രീസ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. 2017 ഈ ചിത്രം കന്നഡത്തിൽ അതിരാതെ എന്ന പേരിലും 2019 തെലുങ്കിൽ അർജുൻ സുരവരം എന്ന പേരിലും റീമേക്ക് ചെയ്തിരുന്നു. ഹിന്ദിയിലും ഈ ചിത്രം ഇതേ പേരിൽ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 5.9/10. 2017 അഥർവ അഭിനയ ചിത്രത്തിന്റെ പേര് ജെമിനി ഗണേശനും സുരുളിരാജനും. റൊമാന്റിക് കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് ഒടം ഇളവരസായിരുന്നു. അഥർവ, ഐശ്വര്യ രാജേഷ്, രജീന കസാൻഡ്ര എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ബോക്സ് ഓഫീസിൽ ഒരു കമേഴ്ഷ്യൽ ഫെയിലിയർ ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 5.8/10. 2018 അഥർവയ്ക്ക് 2 ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് സെമ ബോധയാകാതെ. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് ബദ്രി വെങ്കടേഷ് ആയിരുന്നു. അഥർവ, മിഷ്ടി ചക്രവർത്തി എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു കമേഴ്ഷ്യൽ ഫെയിലിയർ ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 5/10. അടുത്ത ചിത്രത്തിന്റെ പേര് ഇമൈക്കാ നൊടികൾ. സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് ആർ അജയ് ജ്ഞാനമുത്തു ആയിരുന്നു. നയൻതാര, അഥർവ, അനുരാഗ് കശ്യപ്, രാശി ഖന്ന എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 7.4/10. 2019 അഥർവയ്ക്ക് 3 ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രത്തിന് പേര് ബൂമറാങ്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് ആർ കണ്ണനായിരുന്നു. അഥർവ, മേഘ, ആകാശ് എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 5.6/10. അടുത്ത ചിത്രത്തിന്റെ പേര് നൂറ്. ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് സാം ആന്റൺ ആയിരുന്നു. അഥർവ, ഹൻസിക മോത്വാനി എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 6.5/10. 2019 അഥർവ അഭിനയിച്ച് പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രത്തിന്റെ പേര് ഗഡ്ഡലകൊണ്ട ഗണേഷ്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് ഹരീഷ് ശങ്കർ ആയിരുന്നു.
വരുൺ തേജ്, അഥർവ, പൂജ ഹെക്ടെ, മിർലാണി രവി എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം 2014 തമിഴിൽ പുറത്തിറങ്ങിയ ജിഗൃദണ്ഡ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രമാണ്. ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് അടിച്ച ഈ ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 6.6/10. ഇനി അഥർവ അഭിനയിച്ച് പുറത്തിറങ്ങാനുള്ളത് 4 ചിത്രങ്ങളാണ്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് തള്ളിപ്പോകാതെ. റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് ആർ കണ്ണനാണ്. അഥർവ, അനുപമ പരമേശ്വരൻ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നത്. ഈ ചിത്രം 2017 തെലുങ്കിൽ പുറത്തിറങ്ങിയ നിന്നു കോരി എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രമാണ്. അടുത്ത ചിത്രത്തിന്റെ പേര് കുരുതി ആട്ടം. ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഈ ചിത്രം ഡയറക്ട് ചെയ്യുന്നത് ശ്രീഗണേഷ് ആണ്. അഥർവ, പ്രിയ, ഭവാനി ശങ്കർ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്ത ചിത്രത്തിന്റെ പേര് ഒത്തയ്ക്കൊത്ത. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഈ ചിത്രം ഡയറക്ട് ചെയ്യുന്നത് ബർണേഷ് ആണ്. അഥർവ, ശ്രീദിവ്യ, നരേൻ, വിദ്യാപ്രദീപ് എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്തു വരാനിരിക്കുന്ന ചിത്രത്തിന്റെ പേര് രുക്കുമണി വണ്ടി വരുത്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഈ ചിത്രം ഡയറക്ട് ചെയ്യുന്നത് രാജാമോഹനാണ്. അഥർവ മുരളി, പൂജ ജവേരി ആണ് ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇത്രയുമാണ് അഥർവ അഭിനയിച്ചിട്ടുള്ള ചിത്രങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. താങ്ക് യു.